ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എജു സ്റ്റുഡിയോ എജു സ്റ്റുഡിയോയുടെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യൂ കേരള പി എസ് സി യു പി എസ് സി കോച്ചിങ്ങിൽ ഇന്ന് സാമൂഹ്യശാസ്ത്രത്തിലെ ശാസ്ത്രത്തിലെ ശിലായുഗങ്ങളെക്കുറിച്ചുള്ള വസ്തുതകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ ഒന്നാം പാഠമായ ആദ്യകാല മനുഷ്യജീവിതം അഞ്ചാം ക്ലാസ്സിലെ രണ്ടാം പാഠം കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് എന്നീ പാഠഭാഗങ്ങളിലാണ് ശിലായുഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പ്രാചീന ശിലായുഗം ശിലായുഗങ്ങളിൽ ആദ്യത്തേത് വേട്ടയാടൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രധാന തൊഴിലായതിനാൽ വേട്ടയാടൽ കാലഘട്ടം എന്നും പ്രാചീന ശിലായുഗം അറിയപ്പെടുന്നു പ്രാചീന ശിലായുഗത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ചിത്രങ്ങൾ വരച്ചു ആനക്കൊമ്പ് എല്ല് കല്ല് ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു എല് കൊണ്ട് സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു മരനാരുകൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി കളിമണ്ണുകൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു പ്രാചീന ശിലായുഖത്തിലെ ശേഷിപ്പുകൾ നമുക്ക് നൽകിയിരുന്നത് ഗുഹാചിത്രങ്ങളിലൂടെയാണ് പ്രധാനപ്പെട്ട ചില ഗുഹാചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്പെയിനിൽ സ്ഥിതി ചെയ്യുന്ന അൾട്ടാമെറ ഗുഹ ബഹുവർണങ്ങളിലുള്ള നിരവധി ചിത്രങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് ഏകദേശം മുന്നൂറ് മീറ്റർ നീളമുള്ള ഈ ഗുഹയിൽ നിരവധി ഇടനാഴികളും അരകളുമുണ്ട് ഗുഹയുടെ ഉള്ളിലെ മുകൾ ഭിത്തിയിൽ നിരവധി മനോഹരങ്ങളായ ചിത്രങ്ങളുണ്ട് ബഹുവർണ ചിത്രങ്ങളടങ്ങിയ വിശാലമായ ഹാൾ ഇതിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നാണ് മധ്യപ്രദേശിലെ ബിംബേദ്കയിലെ ഗുഹാചിത്രങ്ങളാണ് പ്രധാനപ്പെട്ടവയിൽ മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വി എസ് വക്കൻകറാണ് ബിംബേദ്കയിലെ ഗുഹാചിത്രങ്ങൾ ആദ്യമായി ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഇരുന്നൂറ്റി അൻപതോളം വാസസ്ഥലങ്ങൾ ഇവിടെ കാണുന്നു ഇവയിൽ ധാരാളം ചിത്രങ്ങളുമുണ്ട് വേട്ടകളുടെയും സംഘപ്രവർത്തനത്തിൻ്റെയും ചിത്രങ്ങളാണ് അവയിൽ ശ്രദ്ധേയം ചുമടേന്ത്യ സ്ത്രീയുടെയും പെൺമയിലിൻ്റെയും ചിത്രങ്ങളും ഇവിടെയുണ്ട് ഫ്രാൻസിലെ ലാസ്കോ ഗുഹകളാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗുഹ ഇവിടെ രണ്ടായിരത്തോളം ഗുഹാ ചിത്രങ്ങളുണ്ട് അവയിൽ കൂടുതലും വലിയ മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് അതിനു പുറമെ മനുഷ്യരൂപങ്ങളും വ്യക്തമല്ലാത്ത ചിഹ്നങ്ങളും കാണാനാകും സമീപത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളോ അക്കാലത്തെ ചെടികളോ ചിത്രങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല ഗുഹയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം കാളകളുടെ വിശാലമായ മുറിയാണ് ദക്ഷിണ ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഷോവെ ഗുഹ വളരെ വിശാലമായ ഒന്നാണ് ഒരു കുട്ടിയുടെ കാൽപ്പാടും പ്രാചീനമായ അടുപ്പിൻ്റെ അവശിഷ്ടങ്ങളും അവിടെയുണ്ട് നിരവധി മൃഗങ്ങളുടെ ചിത്രങ്ങൾ അവിടെ കാണാൻ കഴിയും വീനസിന്റെ പൂർത്തിയാവാത്ത ചിത്രം ഷോവെ ഗുഹയുടെ പ്രത്യേകതയാണ് മധ്യപ്രദേശിലെ ബിംബേദ്കയിലെ കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങളാണ് ചിത്രത്തിലുള്ളത് ഇനി ഇന്ത്യയിലെ പ്രധാന പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും ഏതൊക്കെയെന്നോ നോക്കാം ബിംബേദ്ക മധ്യപ്രദേശ് നർമ്മദ താഴ്വര മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് ഹൻസ്കി കർണാടക കൊണ്ട ആന്ധ്രാപ്രദേശ് കുർണൂൾ ഗുഹകൾ ആന്ധ്രാപ്രദേശ് ഇത്രയും പ്രത്യേകതകളാണ് പ്രാചീന ശിലായുഗത്തിൽ ഓർത്തുവെക്കേണ്ടത് മറ്റു ശിലായുഗങ്ങളുടെ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഉപകാരപ്രദമായി തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്